നമസ്കാരം. രാജ്യത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടത്തുന്നതിന് പിന്നിൽ പാക് ചാര സംഘടനയായ ISA ബന്ധമുണ്ടെന്ന നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തി പിടിയിലായ മലപ്പുറം കാടാമ്പുഴ പുല്ലാട്ടിൽ ഇബ്രാഹിം ISA ചാരനാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എക്സ്ചേഞ്ച് നടത്താൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പാക് ചാര സംഘടനയായ ISA നൽകിയതെന്ന് സംശയത്തിൽ എത്തുകയാണ് അന്വേഷണ ഏജൻസികൾ. രാജ്യത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് 8 എണ്ണമല്ലെന്നും നോയിഡയിലും കശ്മീരിലും മാത്രം 10-ലേറെ ഉണ്ടെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതിനു പുറമെ കോഴിക്കോടും തൃശൂരും സമാന്തര എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ബാംഗ്ലൂരുവിൽ ഇയാൾ നടത്തിയിരുന്ന സമാന്തര എക്സ്ചേഞ്ചിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത്. ISA ഇതിന് പിന്നിലെന്നാണ് IB റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനായിരുന്ന ഇബ്രാഹിം 2007 കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതി കൂടിയാണ്. കോഴിക്കോട് സമാന്തര എക്സ്ചേഞ്ച് കേസ് അന്വേഷിക്കുന്ന ജില്ലാ സി ബ്രാഞ്ച് അംഗം വീണ്ടും ബാംഗ്ലൂരുവിലേക്ക് പോകും. June 9 ബാംഗ്ലൂരുവിലെ 9 സമാന്തര എക്സ്ചേഞ്ചുകൾ അന്വേഷണ സംഘം പിടികൂടിയത്. പിന്നാലെ ഇബ്രാഹിം ഉൾപ്പെടെ 3 മലയാളികൾ പിടിയിലാവുകയായിരുന്നു. ഏറെ ഞെട്ടലോടെയാണ് ഇക്കാര്യം രാജ്യം അറിഞ്ഞത്. ഇബ്രാഹിം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടും തൃശൂരിലും പ്രവർത്തിച്ചിരുന്ന സമാന്തര എക്സ്ചേഞ്ചുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഉത്തർപ്രദേശിൽ കണ്ടെത്തിയ എക്സ്ചേഞ്ചിലെ അതേ ഉപകരണങ്ങൾ തന്നെയാണ് ഇവിടങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇബ്രാഹിമിന് ISA സംഘടനയുമായി ബന്ധമുണ്ട്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പണമിടപാടുകൾ നടക്കുന്നത് ദുബായ് കേന്ദ്രീകരിച്ചാണെന്നും വ്യക്തമായിട്ടുണ്ട്. July 1 കോഴിക്കോട്ടെ 7 എക്സ്ചേഞ്ചുകൾ പിടികൂടി. ഇതിലും ഇബ്രാഹിമിന്റെ പങ്ക് തെളിഞ്ഞതോടെ കോഴിക്കോട് കേസ് അന്വേഷിക്കുന്ന ജില്ലാ സി ബ്രാഞ്ച് ബാംഗ്ലൂരു ജയിലിലെത്തിയാണ് ഇബ്രാഹിമിനെ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നത്. എന്നാൽ ഇതോടെയാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ബാംഗ്ലൂരുവിലെ സൈനിക മിലിറ്ററി കേന്ദ്രത്തിലേക്കും മിലിറ്ററി മൂവ്മെന്റ് കൺട്രോൾ ഓഫീസിലേക്കും പ്രിൻസിപ്പൽ ഡിഫൻസ് കൺട്രോളർ ഓഫീസിലേക്കും വിളിച്ചിട്ടുണ്ടെന്ന് ഇബ്രാഹിം മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന്റെയും കുഴൽപ്പണ ഇടപാടുകളുടെയും ആസൂത്രണത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമായാണ് സമാന്തര എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ വിളികൾ ഉപയോഗിക്കുന്നത്. സൈനിക രഹസ്യങ്ങൾ ചോർത്തലായിരുന്നു എന്നാൽ ഇവയിൽ പ്രധാനം. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നാണെന്ന് സൂചിപ്പിച്ചാണ് സൈനിക കേന്ദ്രങ്ങളിലെ ഉന്നത ഓഫീസർമാരെ വിളിച്ചിരുന്നത്. പേരും റാങ്കും സൂചിപ്പിക്കും. ആശയവിനിമയം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരിക്കും. ഓഫീസർമാരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള എക്സ്റ്റൻഷൻ നമ്പറുകളിലും ഇവർ വിളിച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗപ്പെടുത്തി സൈനിക കേന്ദ്രങ്ങളിലേക്ക് വിളിയെത്തുന്നുവെന്ന വിവരം ആദ്യം കണ്ടെത്തിയത് കശ്മീരിലെ മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റ് ആയിരുന്നു. കിഴക്കൻ ഇന്ത്യയിലെ ഒരു പട്ടാള ക്യാമ്പിലേക്ക് വന്ന അജ്ഞാത ഫോൺ വിളി ബാംഗ്ലൂരുവിൽ നിന്നാണെന്ന് കണ്ടെത്തി. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മിലിറ്ററി ഇന്റലിജൻസ് ദക്ഷിണേന്ത്യൻ യൂണിറ്റ് ആണ് ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഞെട്ടിക്കുന്ന ചില നിർണായക വിവരങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.